സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റന്നാൾ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്നും നാളെയും പല ജില്ലകളിലും റെഡ് അലർട്ടും നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്നത്? പ്രധാനമായും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് 2 ദിവസം കൊണ്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ലെങ്കിൽ പോലും അത് തീവ്ര മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ശക്തിപ്പെട്ടിട്ടുണ്ട്. നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തെക്കൻ കേരളത്തിലും മറ്റന്നാൾ വടക്കൻ കേരളത്തിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് ആയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപകമായി തന്നെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റിന്റെ വേഗത അതും കൂടും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കാറ്റിന്റെ വേഗത നിലവിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ഇത് ന്യൂനമർദ്ദം തീവ്രമാകുന്ന സാഹചര്യത്തിൽ 60 മുതൽ 70 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കടലാക്രമണവും പലയിടങ്ങളിലും രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കി ജനങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റുക. ഏതായാലും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയായിരിക്കും വരുന്ന 4 ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.